പാല് മുട്ട ഏത്തപ്പഴം ഇവ മൂന്നും വളരെ പോഷകസമൃദ്ധമായ ഭക്ഷണ സാധനങ്ങളാണെന്ന് നമുക്കറിയാം എന്നാൽ ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങൾ നൽകിയാൽ നമ്മുടെ ചെടികൾ കുലകുത്തി കായ്ക്കുമെന്ന് പല അന്യഭാഷ യൂട്യൂബ് ചാനലുകളും ചില മലയാളം ചാനലുകളും അവകാശപ്പെടുന്നു ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ അമല അഗ്രി മീഡിയയുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക സത്യത്തിൽ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ ചെടികളുടെ ചുവട്ടിൽ നേരിട്ട് നൽകുമ്പോൾ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും പലപ്പോഴും സംഭവിക്കുന്നത് അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മനുഷ്യന്റെ മറ്റ് മൃഗങ്ങളുടെ ദഹന വ്യവസ്ഥ പോലെയല്ല സസ്യങ്ങളുടേത് ജലത്തിൽ ലയിച്ചു ചേരുന്ന മൂലകങ്ങളും സംയുക്തങ്ങളും മാത്രമേ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ ഒരു ജൈവ വസ്തുവിന് ആ കഴിവ് ലഭിക്കണമെങ്കിൽ അത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്താൽ അഴുകൽ പ്രക്രിയയ്ക്ക് വിധേയമാകണം ഇനി നമ്മുടെ പാലിൻ്റെ മുട്ടയുടെ ഒക്കെ കാര്യത്തിലേക്ക് വന്നാൽ ഇവയ്ക്കും ഈ പറഞ്ഞ ജൈവ വിഘടനം ആവശ്യമാണ് ഇവിടെയാണ് പ്രശ്നമിരിക്കുന്നത് ഈ സമയത്ത് ഒരുപാട് സൂക്ഷ്മജീവികളായ ബാക്ടീരിയ ഫംഗസ് ഇവയൊക്കെ ചെടിയുടെ ചുവട്ടിലുണ്ടാകും കൂടാതെ മണ്ണിന്റെ പി എച്ചും മറ്റും മാറുകയും ഒക്കെ ചെയ്യും ഇത് പലപ്പോഴും ചെടികൾക്ക് വളരെയേറെ ദോഷം ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ജൈവ വസ്തുക്കളെ കമ്പോസ്റ്റ് രൂപത്തിലാക്കി ചെടികൾക്ക് നൽകുന്നത് സൂക്ഷ്മ ജീവികളുടെ വിഘടന പ്രവർത്തനത്തിന് വിട്ടുകൊടുത്ത ശേഷമാണ് നമ്മൾ അവയെ ചെടികൾക്ക് വളമായിട്ട് നൽകുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മുകളിൽ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ചെടികൾക്ക് നേരിട്ട് നൽകുന്നതുകൊണ്ട് ദോഷമല്ലാതെ യാതൊരുവിധ ഗുണവും ചെടിക്കുണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഇത് ഇതുപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി